എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഈ വൃത്തി ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് മുടി നരച്ചു നരച്ചു മുടി നരച്ചു കഴിഞ്ഞാൽ പെയിന്റ് അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ചിലർക്കൊക്കെ. നരച്ചു പോയ ശുദ്ധിയില്ലാത്തവർ നിങ്ങളെ ചിന്തിക്ക്, അല്ലാഹു പടച്ചവന് ഒരു മനുഷ്യൻ തന്റെ മുടിയിൽ പെയിന്റ് അടിച്ചു, ആ മനുഷ്യൻ ഒതുവെടുത്താ ശരിയാവൂല, ജനാബത്ത് കുളിച്ചാ ശരിയാവൂല, ഇവൻ പള്ളി കയറിയ പാപം, ഖുർആൻ തൊട്ടാ പാപം, നിസ്കരിച്ച പാപം, എല്ലാം പാപം അല്ലേ. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവനെ കബറിൽ ഇരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുടി നരയ്ക്കുന്നത് നല്ലതാണ്, മുടി നരയ്ക്കുന്നത് നല്ലതാണ്. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിനടയാളമുണ്ടോ? ഒരു മനുഷ്യന്റെ മരണം എടുത്തി എന്നറിയാൻ വല്ല അടയാളമുണ്ടോ? ഒരു മനുഷ്യന്റെ, നിങ്ങൾക്കൊക്കെ പള്ളിക്കുഴി പോകാൻ സമയമായോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? മൂന്നടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങളും എല്ലാവരും വയത് കഴിഞ്ഞ് നേരെ റൂം വീട്ടിൽ പോയി, കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് തലയിലിട്ടിരിക്കണ തൊപ്പിയും ചാളൊക്കെ ഒന്ന് എടുത്തു മാറ്റിയിട്ട് കണ്ണാടി നോക്കണം. ബയാളു ഷൈരിക വയത് സവാദിഹി, തലയിലെ മുടിയിൽ, തലയിലെ തലയിലോ താടിയിലോ ഉള്ള കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്ങാണ് ഒരു വെളുത്ത രോമം കണ്ട നിനക്ക് സമയമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ തഴയിലും നോക്കണം, താടിയിലും നോക്കണം, കറുത്തതിന്റെ ഇടയിൽ എവിടെയെങ്കിലും വെളുത്തത് കണ്ടാൽ തയ്യാറെടുത്തോളാം. അള്ളാഹു നമുക്ക് നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലർക്കും നരയ്ക്കാനൊന്നും എല്ലാവർക്കും നരച്ച ഇഷ്ടം പോലെ നരച്ചിരിക്ക. എന്റെ പ്രിയമുള്ളവരെ, രോമം നരയ്ക്കൽ. അപ്പൊ ഭാര്യ പറയും, മുടി ഒരെണ്ണം കാണുന്നു, പിഴുത് കളഞ്ഞേരെ, വെട്ടിയ കിളിച്ചു വരും, പിഴുത് കളയും. മറ്റൊരു വിഭാഗം പിന്നെ പെയിന്റ് അടിക്കും, ചിലര് മൈലാഞ്ചിയിട, ചിലര് പിന്നെ ക്ലീൻ ഷേവ. എന്തായാലും അടയാളം അടയാളം തന്നെയാണ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ അടയാളം നിത്യമായിട്ടുള്ള രോഗങ്ങൾ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ. ഇപ്പൊ കൊച്ചുകുട്ടികൾക്ക് വരെ പ്രഷറും ഷുഗറും. ഇന്നലെ കണ്ട 2 വയസ്സിലൊരു കുട്ടി ഇരണ്ണിയുടെ ഓപ്പറേഷൻ അതുവരെ ചെയ്യണം. 2 വയസ്സിലെ ചിന്തിച്ചു നോക്കിയേ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിന്റെ അടയാളമാണ്. 3, പഴയതുപോലെ ഓടാനും ചാടാനൊന്നും വയ്യ, ജോയിന്റുകൾക്കൊക്കെ കസേരയിൽ ഇരുന്ന നമസ്കാരം ഉസ്താദ സുജൂദ് ചെയ്യാൻ വയ്യ. പഴയ നെഞ്ചു വിരിച്ച് ഇതിൽ നടന്ന ആളാ, ഇപ്പൊ കൂനു വന്നു തുടങ്ങി, ക്ലാമറൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. ഇതൊക്കെ അടയാളമാ മനുഷ്യ നന്നാവ്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ മൂന്നടയാളത്തിൽ ഏതെങ്കിലൊക്കെ ഈ സദസ്സിൽ ഇരിക്കണ 99% പേർക്കും വന്നിട്ടുണ്ട്. അള്ളാഹു നന്നാവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറ മനുഷ്യന്മാരെ, അള്ളാഹു നന്നാവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരൊക്കെ ഇരുന്ന് ചിരിക്കണ് സിറാജ് ഉസ്താദെ, എനിക്കും മൂന്നടയാളം ഇല്ല. എന്റെ മോനെ, മരണത്തിന് ഇത് മൂന്നും വേണോന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോ ഈ മൂന്നടയാളവും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കണ്ടിട്ടില്ലേ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും, വൈകിട്ട് പെട്ടി കൊണ്ടുവന്ന് വെക്കും. ഇത്ര അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ചെറുപ്പക്കാരാ, ഖബറു നിരക്കുന്ന വിഭാഗം അതാ. അതുകൊണ്ട് പാതിരാത്രി പായിപ്പാട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആർക്കെങ്കിലും മണ്ണറ മണിയറയാക്കണോ? എല്ലാരും നിന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് കരയുമ്പോ ആ കരയുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചു കൊണ്ടുപോകും. ആറടി മണ്ണ് മണിയറയാക്കാൻ ആഗ്രഹമുണ്ടോ? കബറ് പറയുകയാ, വെറുതെ വരല്ലേ, വെറുതെ വരല്ലേ, എന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ 5 കാര്യം കൊണ്ടേ വരാവോ? പായിപ്പാട് പള്ളിയുടെ കബറിസാര് ഓരോ മനുഷ്യനെ മയ്യത്തടക്കാ നീ കൊണ്ടുപോകുമ്പോ നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം നിന്നോട് വിളിച്ച് പറയുന്നത് ഇതാണ് പൊന്നമൂര്. എന്തേ പറയുന്നതും അറിയുമോ? ഒന്നാമതായിട്ട് പള്ളിക്കാട്ടിലേക്ക് വെള്ളത്തുടിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കെട്ടിനകത്ത് കടന്നു പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ ഖബറ് നമ്മളോട് പറയുകയാ, അന ബൈതുൽ വഹ്ദാ, ഖബറ് നമ്മളോട്
അമ്മയോട് വിളിച്ച് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ, മോനെ നീ ഒരുപാട് ജനങ്ങൾക്കിടയിൽ ജീവിച്ചവനാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, അല്ലാഹുവെ പടച്ചവനെ ഖബറിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? ഖബർ നമ്മളോട് വിളിച്ച് പറയുന്നു, അന ബൈതുൽ വഹദാ, മോനെ ഏകാന്തതയുടെ വീടാടാ, നീ അല്ലാതെ ഇതിനകത്ത് ആരുമുണ്ടാകില്ല. എന്റെ വീട്ടിലാണെങ്കിൽ നീ അല്ലാതെ ആരുമില്ല. നീ ആണെങ്കിൽ ആരെന്നറിയുമോ? നീ ജനങ്ങൾക്കിടയിൽ ജീവിച്ചവനാട്. ഒറ്റയ്ക്ക് ജീവിച്ച് നിനക്ക് ശീലമില്ലല്ലോ, ഒറ്റയ്ക്ക് ജീവിച്ച് നിനക്ക് ശീലമില്ലല്ലോ. അതുകൊണ്ട് ഖബറിലേക്ക് കടന്നു പോകുമ്പോ അല്ലാഹുവേ ഈ വഴുതു പറയുന്ന സുറാജുണ്ടല്ലോ, ഞാനെങ്ങാണം ഇന്നീ സദസ്സിൽ വീണങ്ങ് മരിച്ചു പോയാ. അല്ലാഹുവേ പായിപ്പാട് മുസ്ലിം ജമാഅത്തിന്റെ ആംബുലൻസിനകത്ത്, അല്ലെങ്കിൽ പഴയ പള്ളിക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, പെട്ടെന്നെടുത്ത് തന്നെ അല്ലാഹുവേ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ പണിഞ്ഞ് കുറച്ചു നേരമായി മരിച്ചു പോയിട്ട് അല്ലാഹുവേ എല്ലാവരും കൂടെ എന്നെ എടുത്ത് വണ്ടിക്കകത്തിട്ടു, അല്ലാഹുവേ എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോവുകയാ. അല്ലാഹുവേ നാളെ എന്റെ വീട്ടിൽ എന്ത് തിരക്കം നിറയുമോ, പടച്ചവനായി എന്തൊരു തിരക്കം നിറയുമോ. സിറാജിന്റെ വീടെവിടെയാണെന്ന് നാളെ ആരും ചോദിക്കാറില്ല. മരിച്ച വീടെവിടെയാ, മരിച്ച വീടെവിടെയാ. അല്ലാഹുവേ ഇന്ന് വഴുതിന്റെ സദസ്സിലേക്ക് കടന്നു പോകുമ്പോ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭ മതപണ്ഡിതൻ എന്ന് പറഞ്ഞ് പടച്ചവനെ എന്തെല്ലാം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, പക്ഷേ ഞാൻ മരിച്ച ആരും എന്നെ അതുപോലെ വിളിക്കാറില്ല. മരിച്ച വീടെവിടെയാട്, എന്റെ വീട്ടിലേക്ക് എല്ലാവരും കടന്നു വരികയാ. പടച്ചവനെ എന്റെ വീട്ടിൽ നാളെ വല്ലാത്ത കരച്ചലാട്. എന്റെ ഭാര്യയും എന്റെ പൊന്നുമോനും എന്റെ ഉമ്മയും എന്റെ കൂടപ്പറപ്പും എന്റെ കൂട്ടുകാരും അല്ലാഹുവേ എന്നെ സ്നേഹിക്കുന്ന ബ്രഹ്മിടുവനും കരയുകയാട്. അവസാനം വെള്ള തുണി എന്നെ കുളിപ്പിച്ചു, എന്റെ വീടിന്റെ പുറത്തെടുത്ത് കുളിപ്പിച്ചു. എന്നിട്ട് പള്ളിയിലെ ഉസ്താദ് വന്നു, എനിക്ക് സഞ്ചരിക്കാനുള്ള വാഹനം വന്നു, അതിന് ഡ്രൈവറും വേണ്ട, എണ്ണയും വേണ്ട, മോഡലും. സഹോദരിമാര് നിൽപ്പുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ പൊന്നുമോനുണ്ട്, അവരാരും എന്റെ കൂടെ വരുന്നില്ല, പെണ്ണുങ്ങളാരും എന്റെ കൂടെ വരുന്നില്ല. എല്ലാവരും ഒരു കലച്ചലോടുകൂടി എന്നെ യാത്രയാക്കുകയാ. പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോ ഒരുപാട് പേരെന്റെ കൂടെയുണ്ട്. പടച്ചവരെ നിസ്കാരം കിടഞ്ഞു, പള്ളിക്കകത്ത് കൊണ്ടുവച്ച് മയ്യത്ത് നമസ്കാരം കിടഞ്ഞു. എന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുമ്പോ ആ വന്നവരിൽ പകുതി പേര് തിരിച്ചു പോവുകയാ. അങ്ങനെ കുറെ പേരെന്നെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ആറടി മണ്ണിനകത്ത് ഇറക്കി വെച്ചു, പലകയെടുത്ത് നിരത്തി. എന്നിട്ട് മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. എല്ലാവരും ഖബറിന്റെ മുകളിൽ മൂന്ന് പിടി മണ്ണ് വാരിയിട്ടു. ഖബർ വെട്ടുന്നവന് മമ്മട്ടിയെടുത്ത് കൊണ്ട് മണ്ണി വെട്ട് കെട്ടിക്കൊണ്ടിരിക്കുമ്പോ മണ്ണിങ്ങനെ വെട്ടിയിടുമ്പോ ആ കൂടെ വന്നവരിൽ പകുതിയും പിരിഞ്ഞു പോവുകയാ. പിന്നെ തുച്ഛമായ ആൾക്കാർ. അവസാനം പള്ളിയിലെ ഖതീബ് എന്നെ ഖബറിന്റെ മുകളിൽ രണ്ട് ചെടിയും നട്ടിട്ട് ഒരു തൊട്ടി വെള്ളവും എടുത്തൊടിച്ച് പൊട്ടിക്കരം നീ ആശീരോദി ദുആ ചെയ്തിട്ട് എല്ലാവരും പിരിയുകയാ. ഞാനൊറ്റയ്ക്കല്ലേ എന്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നവരെ സ്ഥലമേ ഉള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, അത് ദുനിയാവിലല്ല, അത് മഹ്ശറയിലല്ല, അത് സ്വർഗത്തിലല്ല, അത് ഖബർ, അത് നരകത്തിലല്ല. സിറാജ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥലം ആറടി മണ്ണാ. അതുകൊണ്ട് ഖബർ നമ്മളോട് വിളിച്ചു പറയുന്ന സിറാജേ, അന ബൈതുൽ വഹദാ, എന്റെ വീടിനകത്ത് നീ അല്ലാതെ ആരുമില്ല. അതുകൊണ്ട് പൊന്നുമോനെ എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ, എന്റെ വീട്ടിലേക്ക് നീ വരുമ്പോ ഒരു കൂട്ടുകാരനെ കൂടെ കൊണ്ടുവരണേ എന്ന് ഖബർ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. ഖബർ നമ്മളോട് വിളിച്ചു പറയുകയാ, മോനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല, നിനക്ക് ശീലമില്ല. അതുകൊണ്ട് ഖബറിനകത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്ക, നിനക്കൊരു കൂട്ടുകാരനെ കൂടെ കൊണ്ടുവരണേ എന്ന് ഖബർ നമ്മളോട് പറയുമ്പോ ആരെയാ കൊണ്ടുപോകേണ്ടത്? ഭർത്താവ് വരില്ലല്ലോ, ഭാര്യ വരില്ലല്ലോ, ഉമ്മ വരില്ലല്ലോ, വാപ്പ വരില്ലല്ലോ, കൂടപ്പറപ്പ് വരില്ലല്ലോ, സ്വന്തം മക്കൾ തന്നെ മനസ്സില്ല, മനസ്സോട് പോകത്തില്ലെന്ന് പറഞ്ഞാലും വാപ്പാരെ കൊണ്ടുപോയി കുടിച്ചിട്ടിട്ട് ഒരു പിടി മണ്ണും വാരി എറിഞ്ഞിട്ട് എല്ലാവരും വരുമല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് തന്നെ പറയുന്നുണ്ട്, ആറടി മണ്ണിനകത്തെ കൂട്ടുകാരൻ ആരെന്നറിയുമോ? ആറടി മണ്ണിനകത്ത്
നരകത്തെ കൂട്ടുകാരൻ ആരെന്നറിയുവോ? അല്ലാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഞാനൊരു കൂട്ടുകാരനെ പറഞ്ഞു തരാം, കൊണ്ടുപോകൂ. വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി, എനിക്ക് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകണം. അല്ലാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഖബറിൽ നമ്മുടെ കൂടെ വരുന്നൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ ആരെന്നറിയോ? നിന്റെ വീടിന്റെ അലമാരിക്കകത്ത് പൊടിയടിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാനും നിങ്ങൾ തുറന്നു നോക്കാത്ത ഒരു കിതാബുണ്ട് നമ്മുടെ വീട്ടിൽ. ചില വീട്ടിൽ ടിവിയുടെ മുകളിൽ, ചില വീട്ടിൽ ടിവിയുടെ അടിയിൽ. ആരും അത് തുറന്നു നോക്കാറില്ല, ഓതി നോക്കാറില്ല. കഴിഞ്ഞ റമദാനിൽ എടുത്തതാ, പിന്നെ പള്ളിയുടെ അലമാരി വെച്ചിട്ടുണ്ട്. അടുത്ത 27 ഭാഗമ്പോ എടുക്കാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ അത് ഓതണം. അതായത് നമ്മുടെ കൂടെ വരും. ആരടി മണ്ണിലേക്ക് പോകുമ്പോ കൂട്ടുകാരനായിട്ട് കൊണ്ടുപോകേണ്ടത് പരിശുദ്ധമായ ഖുർആനിനെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഒരു യാസീനെങ്കിലും ഓതി വരുന്ന കൈവക്കി. കളിയാക്കിയതല്ല. ഇന്ന് മുഹറം മുഹറം 10 നോമ്പായിരുന്നു. ഇന്നത്തെ ദിവസം പോലും ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ദിവസം അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞോ, ചിലപ്പോ ഇരിക്കണ സ്ഥലം താന്നു പോകും. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, ഖുർആനോട് ഇന്നത്തെ ദിവസം പത്രം വായിച്ചില്ല എല്ലാരും. ഇന്നത്തെ ദിവസം എല്ലാരും പത്രം വായിച്ചിട്ടുണ്ട്, പക്ഷെ ഖുർആൻ അടുക്കാൻ വലിയ മടിയ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ നമുക്ക് സമയമില്ലല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ആരടി മണ്ണിനകത്ത് കൊണ്ടുപോകേണ്ട കൂട്ടുകാരനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഖുർആൻ പഠിച്ചോ, ഖുർആൻ ഓതിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഖുർആൻ ഓതാൻ അറിയാത്ത ഒരുപാട് പേര് ഈ സദസ്സിലിരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൂന്ന് കാര്യം നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. മൂന്ന് കാര്യങ്ങൾ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാ. കഅബാലയത്തിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാണ്. രണ്ടാമതായിട്ട് പ്രവാചകം പറഞ്ഞു, നിനക്ക് ജന്മം നൽകിയ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരിക്കല്, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വാപ്പാ ഓതാൻ അറിയില്ലെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് തുറന്നു വെച്ച് നോക്കാൻ നിനക്ക് റബ്ബ് കാഴ്ച തന്നല്ലോ. ആ ഖുർആനിന്റെ കൈകൊണ്ട് പിടിക്കാൻ അല്ലാഹു രണ്ട് അതാ നിനക്ക് കൈ തന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും നോക്കിക്കൊണ്ടിരുന്നാൽ പ്രതിഫലമാണ്, നോക്കിക്കൊണ്ടിരുന്നാൽ പ്രതിഫലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കോ. ആരടി മണ്ണിനകത്തേക്ക് നിനക്ക് കൊണ്ടുപോകുമ്പോ, ആരടി മണ്ണിനകത്തേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോ നിനക്ക് കൂട്ടായിട്ട് വരുന്നതാ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് ഭാര്യമാരോട് പഠിച്ചവരെ, പാതിരാത്രി നിനക്ക് സമയം കിട്ടുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വെള്ളിയാഴ്ച രാവിലെങ്കിലും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയണമെന്ന് ഖുർആൻ ഓതാ. പെണ്ണേ നിന്റെ നാവ് കൊണ്ട് ഓതുന്നത് കേൾക്കാറുള്ള കൊതി കൊണ്ടാ. ഭർത്താവ് ഭാര്യയെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കണം, ഭാര്യ ഭർത്താവിനെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കണം. എന്നിട്ട് റബ്ബേ അത് കേൾക്കാനും രസമെന്നറിയുവോ? വലിയ സൂറത്തോതണമെന്നില്ല, അറിയുന്ന ചെറിയ സൂറത്താകട്ടെ, ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും. എന്റെ പ്രിയമുള്ളവരെ, പരസ്പരം ഒന്ന് ഓതി കേൾക്കണം, സ്വന്തം മക്കളെ പഠിപ്പിക്കണം. എന്തിനു വേണ്ടി എന്നറിയുവോ? മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ മയ്യത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട പൊന്നുപോർ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് വെച്ച് യാസീൻ ഓതുന്നതൊന്നും കേൾക്കണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതണം ചെറുപ്പക്കാരാ. അല്ലാന്റെ ഖുർആൻ ഓതണം പൊന്നുമോര്. എത്രയോ ആയത്തുകൾ കേൾക്കുന്നവരാ, എത്രയോ ആയത്തുകൾ കേൾക്കുന്നവരാ, അതിന്റെ അർത്ഥം ആരും പറഞ്ഞു തരണ്ട. കേൾക്കുമ്പോ തന്നെ അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാ. കുല്ലു നഫ്സിന ദാഇഖത്തുൽ മൗത്ത്.
ഹുജുറാത്ത് പരിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് വഴുതുകിടന്ന് പിരിയുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാർ. അവസാനം ഇവിടെ നിന്ന് പിരിയുമ്പോ എനിക്ക് പറഞ്ഞു തരാൻ അല്ലാഹുവിന്റെ ഖുർആനിൽ ആറ് വരിയുള്ള ഒരു സൂറത്തേ ഉള്ളൂ, ആറ് വരിയുള്ള ഒരു സൂറത്തേ ഉള്ളൂ. ഓതാൻ കഴിയുമോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബ ഈ ആയത്ത് ഓതുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിലെ ഈ ചെറിയ സൂറത്ത് ഓതുമ്പോ കരയണേ സഹാബ, കരയാ കഴിയുന്നില്ലെങ്കിലോ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിന്റെ കണ്ണ് നിറയുന്നില്ലെങ്കിലോ കരയുന്നവനെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള പെങ്ങള്, മഗ്രിബിന്റെ ഇസായിന്റെ ഇടയിൽ ഖുർആനോതണ്ട സമയമാ, പടച്ചവനെ സൂറത്തിൽ മുൽക്കോതണ്ട സമയമാ, സൂറത്തിൽ വാക്യവോതണ്ട സമയമാ, സൂറത്തിൽ സജദവോതണ്ട സമയമാ, യാസീനോതണ്ട സമയമാ. ആ സമയത്ത് സീരിയലിന്റെ പെണ്ണിലിരുന്ന് കരയുന്ന പായിപ്പാടുള്ള പ്രായമുള്ള മുടിയെല്ലാം നിറച്ച മരണമുങ്കാത്ത് കബറിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, എങ്ങനെ കഴിയുന്ന പൊന്നുമോള്, എങ്ങനെ കഴിയുന്ന പൊന്നുമോള്, എത്രയെത്രയോ മുൻഗാമികൾ നിനക്കുണ്ടായിരുന്നല്ലോ, ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് മരിച്ചു പോയവരുണ്ടായിരുന്നല്ലോ, നെഞ്ചു പൊട്ടിയിട്ട് അറ്റാക്ക് വന്ന് മരിച്ചവരുടെ ചരിത്രമറിയവല്ലോ. അതാ ഖുർആനിന്റെ ആയത്ത് കേട്ട് കരഞ്ഞു കരഞ്ഞ് തളർന്നു വീണുപോയി എത്രയോ മുൻഗാമികൾ നിനക്കുണ്ടായിരുന്നു. അവരുടെ ചരിത്രം കേൾക്കുമ്പോ ഒരിക്കലെങ്കിലും നിന്റെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടോ? അതൊന്ന് പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? അവരെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ നിനക്ക് സമയമുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, ചരിത്രത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, റബീഉ ഇബ്നു ആസിം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. പൊന്നുമോരെ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ സുന്ദരനായ ചെറുപ്പക്കാർ, അല്ലാഹുവല്ലാത്ത പേടിയാ, അല്ലാഹുവല്ലാത്ത പേടിയാ. പടച്ചവര് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ഒരു ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്, വസ്വാജുഹും ഫീ ലിലാലിൻ അലല്ലറായിക്കി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഓതിക്കൊണ്ടിരിക്കുകയാ, നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ സ്വർണത്തിന്റെ ചാരകസേരയിൽ വാപ്പയും ഉമ്മയും തന്റെ മക്കളെ പിടിച്ചുകൊണ്ട് ഇരുന്ന് കൊണ്ട് സുഖിക്കുന്ന ഈ ആയത്തിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അതാ റബീഉത് ഇബ്നു ആസിം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, സ്വർഗത്തിലെ എന്റെ ഭാര്യ ആരാണ് എനിക്കൊന്ന് കാണണം. പടച്ചവര്, സ്വർഗത്തിലെ എന്റെ ഭാര്യ ആരാണെന്ന് എനിക്ക് ദുനിയാവിൽ വെച്ച് തന്നെ കാണണം. പടച്ചവര്, എനിക്കൊന്ന് കാണിച്ചു തരുമോ, എനിക്കൊന്ന് കാണിച്ചു തരുമോ? റബീഉത് ഇബ്നു ആസിം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അന്ന് പാതിരാത്രി പടച്ച റബ്ബ് കാണിച്ചു കൊടുക്കുകയാ, അന്ന് പാതിരാത്രി റബ്ബ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാ. ആരെയെന്നറിയുമോ? ആരെയാ കാണി കൊടുച്ച്, ആരെയാണ് കാണിച്ചു കൊടുത്തതെന്നറിയുമോ? മൈമൂനത്തുൽ മിസ്രിയ, പായിപ്പാടുള്ള ഉമ്മയ്ക്ക് ആ പേര് ചിലപ്പോ അറിയണമെന്നില്ല. കാരണം നിനക്ക് പരസ്പരത്തിലെ ദീതിമോളെ മാത്രമല്ലേ അറിയൂ. ചന്ദനമടയും ശ്രീധനവും കറുത്ത മുത്തും കണ്ട് കരഞ്ഞു കരഞ്ഞ് കണ്ണിനീരൊളിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിനക്കാരാ മൈമൂനയാരാ? ആരാ മൈമൂനത്തിൽ മിസ്രിയാരാ? വായിച്ചു നോക്കണം പെങ്ങള്. പെണ്ണെന്ന് പറഞ്ഞാൽ അതുപോലെയാകണം. ജീവിച്ചാൽ അവരെ പോലെ ജീവിക്കണം, ജീവിച്ചാൽ അവരെ പോലെ ജീവിക്കണം. അവരുടെ ചരിത്രമാണ് പഠിക്കേണ്ടത്. റബീഉത് ഇബ്നു ആസിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കണ്ടു കഴിയുമ്പോ അല്ലാഹുവേ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുകയാ, എന്നിട്ട് മിസ്റ എന്ന രാജ്യത്തേക്ക് കടന്നു പോവുകയാ. കാരണം തന്റെ ഭാര്യയെ കാണാനുള്ള മോഹമാ. മിസ്റ എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചൊല്ലുമ്പോ ലോകമറിയുന്ന പണ്ഡിതനാട്, ലോകമറിയുന്ന പണ്ഡിതനാട്, നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടുകയാ. റബീഉത് ഇബ്നു
അസം പറഞ്ഞു, മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണി നാട്ടിലുണ്ട്, എനിക്കവളെ ഒന്ന് കാണണം. പറയേണ്ട താമസമുണ്ടല്ലോ. നാട്ടുകാർ മുഴുവനും മൈമൂന എന്ന പെണ്ണിനെ തേടി നടക്കുകയാ. അവസാനം വൈകുന്നേര സമയമായി. ജനങ്ങൾ വന്നിട്ട് പറയുന്നു, തങ്ങളെ മൈമൂന എന്ന് പേരുള്ള മൂന്ന് പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ട് തങ്ങളെ, പക്ഷേ നിങ്ങൾ അന്വേഷിക്കുന്നവരവരല്ല. കാരണം നിങ്ങൾ അന്വേഷിക്കുന്നവരവരല്ല, അവരതിനർഹതയുള്ളവരല്ല, അവര് മോശമായ ജീവിതം നയിക്കുന്നവരാ. റബീഅത്തു ഇബ്നു അസം പറഞ്ഞില്ല, മൈമൂന എന്ന് പറയുന്നവര് പെണ്ണി നാട്ടിലുണ്ട്. ആ സമയത്ത് പടച്ചവര് ഒരു മനുഷ്യൻ പറയുന്നു, തങ്ങളെ പ്രാന്തിയായ മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് തങ്ങളെ, മൈമൂന എന്ന് പേരുള്ള ഒരു പ്രാന്തി പെണ്ണി നാട്ടിലുണ്ട്. അവൾ പകൽ മുഴുവനും പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ ഇരിക്കും. പാതിരാത്രി എത്തിയ ഞങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ ഞങ്ങളുടെ വീടിന്റെ ചാരത്ത് വന്നിട്ട് അവള് പാട്ട് പാടുന്നവളാ. അവള് ഞങ്ങൾ ഉറങ്ങാൻ അനുവദിക്കൂല. പാതിരാത്രി പാട്ടും പാടി നടക്കുന്ന ഒരു പ്രാന്തി പെണ്ണുണ്ട്. റബിയ പറഞ്ഞു, അവള് തന്നെയാ, ഞാൻ അന്വേഷിക്കുന്ന മൈമൂന അവള് തന്നെയാ. പടച്ചവനെ തന്റെ സ്വർഗത്തിലെ മണവാട്ടിയ കാടാ. പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചൊല്ലുമ്പോ സുബ്ഹാനല്ലാ, പെണ്ണ് കാണണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം? പടച്ചവരെ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചൊല്ലുമ്പോ മൈമൂനത്തിൽ മിശ്രിയ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, തന്റെ സ്വർഗത്തിലെ മണവാട്ടി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, അവസാന നമസ്കാരം കഴിഞ്ഞു. റബീഅത്തു ഇബ്നു അസം പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. അവിടുന്ന് സലാം പറയുകയാ, അവിടുന്ന് സലാം പറയുകയാ. പടച്ചറപ്പേ, മൈമൂനത്തിൽ മിസ്രിയ തിരിഞ്ഞു നിന്നിട്ട് റബിയ അത്ഭുതപ്പെട്ടു പോവുകയാണ്, എന്നെ നീ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഞാനാണെന്ന് എങ്ങനെയാ തിരിഞ്ഞത്? മൈമൂന പറഞ്ഞു, നിങ്ങൾക്ക് കാണിച്ചു തന്നു റബ്ബനിക്കും കാണിച്ചു തന്നു, എന്നെ വിവാഹം കഴിക്കാൻ വന്നതല്ലേ, എന്നെ പെണ്ണ് കാണാൻ വന്നതല്ലേ, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. അവിടെന്ന് ചോദിച്ചു, എന്തു ആഗ്രഹമാ? നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആനൊന്ന് ഓതിത്തരുവോ? നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എനിക്ക് കൊതിയാകുന്നു, ഒന്ന് ഖുർആൻ ഓതിത്തരുവോ? മൈമൂനത്തിൽ മിസ്രിയ പറഞ്ഞു, തീരണ്ട താമസമുണ്ടല്ലോ. റബീഅത്ത് ഇബ്നു അസം എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാ. ഏത് സൂറത്താ ഓതിക്കൊടുത്തതെന്ന് അറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖും ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. അവിടെ ഇങ്ങനെ ഓതുകയാണ്, സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതുകയാണ്. തന്റെ സ്വർഗത്തിലെ പുതുമണവാളൻ ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ട് മണവാട്ടിയിരിക്കുകയാ. അവസാനം ഓതിയോതി ഇന്നലദൈന അൻകാലം വജഹീമാ ഈ ആയത്തെത്തിയപ്പോ പടച്ചവനെ മൈമൂനത്തിൽ മിസ്രിയുടെ കണ്ണ് നിറയുകയാണ്, ശരീരം മുഴുവനും വിയർക്കുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, റബിയ ഒന്നുകൂടെ ഓതിത്തരുവോ? റബിയ ആയത്തൊന്നുകൂടെ ഓതിത്തരുവോ? നിങ്ങളുടെ നാവ് കൊണ്ടൊന്ന് ഓതിത്തരുവോ? റബിയത്ത് അല്ലാഹുവേ, റബിയത്ത് ഇബ്നു അസം എന്ന് പറയുന്ന മനുഷ്യനിങ്ങനെ നിറകണ്ണുകളോട് അല്ലാഹുവേ അൻകാലം വജഹീമാഹുവേ നരകത്തിന്റെ തീയെ കുറിച്ച്, നരകത്തിന്റെ കൊളുത്തുകളെ കുറിച്ച്, നരകത്തിന്റെ ചങ്ങലയെ കുറിച്ച് നാളെ നരകവാസികളെ ഭരിച്ചുകൊണ്ട് വരും നരംഗം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ മൈമൂനത്തിൽ മിസ്രിയ ബോധം കെട്ടി വീഴുകയാ.
ആയത്തെങ്ങ് കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ബോധം കെട്ട് വീടുകയാട്, പിന്നെ എഴുന്നേറ്റില്ല പെങ്ങള്, പിന്നെ എഴുന്നേറ്റില്ല പെങ്ങള്. വിവാഹം കഴിക്കാൻ പോയ റബിയത്ത് ഇബ്നു ആസം അടുത്ത് ചെന്നിട്ട് വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ് കരഞ്ഞു കരഞ്ഞു നെഞ്ചു പൊട്ടിക്കെട്ട് മരിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അതാണ് പെണ്ണേ പെണ്ണെന്ന് പറഞ്ഞാൽ, അതാണ് പെണ്ണേ പെണ്ണെന്ന് പറഞ്ഞാൽ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന അവളവള, അവളാണ് ആരടി മണ്ണിനകത്ത് പോകുമ്പോ കൂട്ടുകാരെ കൊണ്ടുപോകാൻ നിൽക്കുന്നത്. അല്ലാതെ നാല് പേര് കൂടുമ്പോ അഹങ്കാരികളെ പോലെ ധിക്കാരിയെ പോലെ ജീവിക്കുന്നവരല്ല. സിനിമയും സീരിയലും കണ്ടിട്ട് വയസ്സാ കാലത്ത് കാഫിറിനെ പോലെ ചാകാൻ കാത്തിരിക്കുന്നവരല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങിക്കോ, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങ്, സിനിമയും സീരിയലും എല്ലാം വിട്. നീ എപ്പോഴും പറയും നീ പ്രസവ വേദന അനുഭവിച്ചവളാണെന്ന്, മരണവേദന അനുഭവിച്ചവളാണെന്ന് പറയുന്ന ഉമ്മയാട്, ഉമ്മ എപ്പോഴും പറയും പ്രസവത്തിന് മരണവേദനയാട്. ലോകത്തൊരാണിനും അതിനെ കുറിച്ച് പറയാനറിയില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. പക്ഷേ അനുഭവിച്ച നിന്റെ അവസ്ഥ ഇതാണെങ്കില് അഞ്ചുമാറും മക്കളെ പെറ്റ ഉമ്മ മരണവേദനയാണെന്ന് നിന്റെ നാവ് കൊണ്ട് പറയുന്നു. ഈ അനുഭവിച്ച നിന്റെ ജീവിതം ഇങ്ങനെയാണെങ്കിൽ പിന്നെ ആരെ കുറിച്ച് പറയാരാ? അള്ളാഹുവേ പഠിച്ചവര്, ഇന്ന് പരിശുദ്ധമായ ഖുർആൻ പോലും പഠിപ്പിക്കാൻ എന്റെ പെണ്ണുങ്ങൾക്ക് സമയമില്ല, അവർക്ക് ഓതാന് സമയമില്ല, മക്കളെ പഠിപ്പിക്കാൻ സമയമില്ല. ദുനിയാവിന്റെ പുറകെ ഓടുകയാ, രാവിലെ 6:30 to 7:30 വരെ പള്ളിയിൽ വിട്ട് ഖുർആൻ പഠിപ്പിക്കാൻ സമയമില്ലാതെ അപ്പോഴും ദുനിയാവിന്റെ പുറകെ ഓടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. മക്കളെ തലതിരിഞ്ഞു പോകുന്നത് വെറുതെയല്ല, മക്കളെ തലതിരിഞ്ഞു പോകുന്നത് വെറുതെയല്ല. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞാഴ്ച എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത യൂട്യൂബിലും ഫേസ്ബുക്കിലും വൈറലായി വൈറലായിരുന്ന ഒരു കഥയുണ്ട്. പടച്ചവനെ ഒരു റിയാലിറ്റി ഷോയില് പടച്ചവനെ ഫർദയും ഹിജാബും ധരിച്ച ഒരു മുസ്ലിം പെൺകുട്ടി, കാണാനും തടകുന്നറിയുമോ, കാണാനും തടകുന്നറിയുമോ, അവള് ഫർദയും ഹിജാബും ഇട്ടുകൊണ്ടിരിക്കുന്ന ആ പുണ്യമായ വസ്ത്രം ധരിച്ചിട്ട് നിൽക്കുന്നത് കാണാ, എന്തൊരു മനോഹരമെന്നറിയുമോ. പടച്ചവനെ റിയാലിറ്റി ഷോയില് ഉടൻ പണമെന്ന് പറയുന്ന ഒരു ഉടൻ പണമെന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയില് പടച്ചവനെ ഇവള് ഫർദയും ഹിജാബും ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ അവതാരകൻ അവളോട് ചോദിച്ചു, എപ്പോഴും ഇത് തന്നെയാണോ ധരിക്കുന്നത്, എപ്പോഴും ഇത് തന്നെയാണോ ധരിക്കുന്നത്. ചോദിച്ചവനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആ ഫർദയും ഹിജാബും ഇട്ടുകൊണ്ടിരുന്ന പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്ന് അബദ്ധത്തിലിട്ട് പോയതാ പടച്ചവനെ, ഞാൻ ഇന്ന് അബദ്ധത്തിലിട്ട് പോയതാ. നാല് പേര് കൂടിയപ്പോ പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടി, കൂട്ടുകാര് കൈയടിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ചവിട്ടിത്തേക്കുന്ന പെങ്ങന്മാർ, അല്ലാഹുവേ നമ്മുടെ സമുദായം ഇങ്ങനെ ആയി പോയല്ലോ, നമ്മുടെ സമുദായം ഇങ്ങനെ ആയി പോയല്ലോ. ആര് ധരിച്ചിരുന്ന ഫർദയാ? ഹദീജ ധരിച്ച, ആയിഷ ധരിച്ച, ഫാത്തിമ ധരിച്ച, നഫീസ ധരിച്ച, അല്ലാഹുവേ എത്രയെത്രയോ മഹിതകൾ ധരിച്ച പുണ്യമായ ഫർദ ധരിച്ചിട്ട് എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറയുന്ന ഉമ്മമാര് പെങ്ങന്മാര് പടച്ചറപ്പേ, അവൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, പടച്ചവനെ എനിക്ക് സ്വർഗം തരണേ, എനിക്ക് സ്വർഗം തരണേ. ആര് പോകുന്ന സ്വർഗമാണ്, ആര് പോകുന്ന സ്വർഗമാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ, ഫാത്തിമ ഹബീബ റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന പെണ്ണാ, ആരാ ഫാത്തിമ? ആരാ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയുന്നു, അലിയേ ഞാൻ മരിച്ച എന്നെ പകല് കൊണ്ടുപോയി കബറടക്കല്ലേ അലിയേ, എന്നെ രാത്രിയെ കബറടക്കാവൂ, എന്നെ രാത്രിയെ കബറടക്കാവൂ. അലിയാര് നിങ്ങൾ അത്ഭുതത്തോടെ ചോദിച്ചു, ഫാത്തിമ എന്തേ ഫാത്തിമ പകല് കബറടക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താ? ആ സമയത്ത് കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, അലിയേ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്നുവരെ ആരും കണ്ടിട്ടില്ല, അലിയേ
എന്നെ പകലാണ് കബറടക്കാ കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്തെ ചുമക്കുന്നത്, എന്റെ മയ്യത്തെ കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ. അല്ലയേ, വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. അല്ലയേ, മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും എന്റെ ശരീരത്തിന്റെ വടിവ് ഒരു അന്യപുരുഷനെ കാണരുതെന്ന് ആഗ്രഹിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് അവളാ പറയുന്നത്, ഇന്ന് അബദ്ധത്തിൽ ധരിച്ചു പോയതാ, അവളുടെ കൂടെ കൈയടിച്ചവര് അവൾക്ക് പ്രോത്സാഹനം കൊടുത്തവള്, നാളെ പള്ളിക്കാട്ടിൽ ഒറ്റയ്ക്ക് കൊണ്ട് കിടത്തുന്ന ദിവസമുണ്ടല്ലോ, പുഴുക്കൾ തിന്നുന്ന ദിവസമുണ്ടല്ലോ, അവളുടെ മുഖമെല്ലാം പുഴുത്തെളിഞ്ഞ് കബറിനകത്ത് കിടക്കുന്ന ഒരു ദിവസം അവൾക്ക് വരാനുണ്ടെന്ന് അവൾ മറന്നുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാ, നാലു പേര് കൂടുമ്പോ കൈയടിക്കാൻ പ്രോത്സാഹനം തരാർ, നിനക്ക് പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനെ ചവിട്ടിച്ചേച്ചാൽ പൊന്നുമോളെ രക്ഷപ്പെടില്ല. പൊന്നുമോളെ, ഇതുപോലെയുള്ള മക്കൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താ? അവർക്ക് പടച്ചറപ്പിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് മദ്രസയിൽ വിട്ടിട്ട് പടച്ചറപ്പിന്റെ ഇൽമു പഠിപ്പിക്കാത്തതിന്റെ ദോഷമാണ്.